അങ്ങനെ ഇന്ത്യ രണ്ടാം ടി ട്വൻറ്റിയിലും ജയിച്ചിരിക്കുകയാണ്. 235 റൺസാണ് ഇന്ത്യ അടിച്ചുകൂടിയത്. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ ഓസ്ട്രേലിയ തോറ്റുമടങ്ങി. ഇന്നത്തെ മാച്ച് തിരുവനന്തപുരത്താണ് നടന്നത്. സഞ്ജു ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ മലയാളികൾക്ക് ആവേശമായിരുന്നു. പക്ഷേ സഞ്ജു ഇല്ലെങ്കിലും ഇന്ന് കളി ജയിച്ച് സൂര്യ മലയാളി ആരാധകരെ ആവേശത്തിലാക്കി. ഇന്ന് രണ്ടാം ടി ട്വൻറ്റിയിൽ തകർപ്പൻ വിജയം നേടി സൂര്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസ്ട്രേലിയ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി. രണ്ടാമത്തെ ടി ട്വൻറ്റിയിലും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. തകർപ്പൻ വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. 235 റൺസാണ് ഇന്ത്യ അടിച്ചുകൂടിയത്. ഇന്ന് കളി ജയിച്ച് സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അടുപ്പിച്ച് രണ്ടാമത്തെ ടി ട്വൻറ്റിയിലാണ് ഞങ്ങൾ ജയിച്ചിരിക്കുന്നത്. എൻ്റെ ക്യാപ്റ്റൻസിയിൽ കളി ജയിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇന്ന് കളി കേരളത്തിലാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സഞ്ജുവിനെയാണ്. സഞ്ജു ഉണ്ടെങ്കിൽ ഈ സ്റ്റേഡിയത്തിൽ ഒരുപാട് ആർപ്പുവിളികൾ കേൾക്കാമായിരുന്നു. സഞ്ജുവിനെ ഞങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മാച്ചിൽ കളിച്ചവരെല്ലാം തന്നെ അടിച്ചു കളിച്ചു. മികച്ച ബാറ്റിംഗ് ആണ് ഞങ്ങൾ പുറത്തെടുത്തത്. യുവതാരങ്ങൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഓപ്പണിങ്ങിലെ ജയ്സ്വാളിൻ്റെ വെടിക്കെട്ട്, അതുപോലെ തന്നെ ഫിനിഷറായ റിങ്കു സിംഗ്, ഇവരെല്ലാം മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ഇഷാൻ പതിവ് പോലെ തന്നെ വീണ്ടും 50 അടിച്ചു. ഇതൊരു ടീം വർക്കിൻ്റെ വിജയമാണ്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും അടുത്ത മത്സരത്തിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. കേരളത്തിൽ ഒരു മത്സരം വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജുവിനെയാണ്. സഞ്ജു ഉണ്ടെങ്കിൽ സ്റ്റേഡിയം ഇളകിമറിയും. എല്ലാവരും സഞ്ജു സഞ്ജു എന്ന് ആർപ്പുവിളിക്കും. പക്ഷേ ഇന്ത്യൻ ടീം സഞ്ജുവിനെ എടുത്തില്ല. എങ്കിലും ഇന്ന് ഇന്ത്യ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ടി ട്വൻറ്റിയിൽ ഇന്ത്യ ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. സൂര്യകുമാർ കളിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ യുവതാരങ്ങൾ മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ഓസ്ട്രേലിയ ശരിക്കും നാണം കെട്ടു. എല്ലാ താരങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ 2-0 മുന്നിലായിരിക്കുകയാണ്. ഇനി അടുത്ത കളി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.